കുട്ടികളെ ദശാംശ രൂപങ്ങൾ എന്ന പാഠത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് ബൈ മൂന്ന് എന്ന ഭിന്ന സംസംഖ്യയെ ദശാംശ രൂപത്തിൽ എഴുതാൻ നമ്മൾ പഠിച്ചു കുറേ കുട്ടികൾ ആ ചോദ്യം മനസ്സിലായില്ല സംശയമുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് അതൊന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതേ രീതിയിലുള്ള നമുക്ക് അവസാനം ഒരു ഹോംവർക്ക് തന്നിരുന്നു തന്നെ ഒന്ന് ബൈ ആറിനെ ദശാംശ രൂപത്തിലാക്കാണ് അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം അതും ഒന്നേ ബൈ മൂന്നിനും ഒന്നേ ബൈ മൂന്നിൻ്റെ ദശാംശ രൂപം മനസ്സിലായില്ലെങ്കിൽ ഇത് കണ്ടാൽ മനസ്സിലാവും അതേ രീതിയിൽ തന്നെയാണ് ഇതും ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ഒന്നേ ബൈ മൂന്നിൻ്റെ കണക്ക് ചെയ്തപ്പോൾ ചേതമായ മൂന്നിനെ നമുക്ക് പത്തിൻ്റെ കൃതികളാക്കി എഴുതാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ വേറെ രീതിയിൽ ചെയ്തു പത്തിൻ്റെ കൃതികളാക്കി മാറ്റി ചെയ്യുന്ന പുതിയൊരു ടെക്നിക്കിൽ നമ്മൾ ചെയ്തു നമ്മൾ ഒന്നേ പൈ ആറായാലും ഒന്നേ പൈ ആറിൻ്റെ അങ്ങനെ തന്നെയാണ് ഒന്നേ പൈ ആറ് സമയം ഒന്നേ പൈ ഘടകങ്ങളാക്കി ഒന്നേ പൈ രണ്ടേ ഇൻറ്റു മൂന്നെന്ന് എഴുതാനും പറ്റുള്ളൂ അപ്പോഴും മൂന്നാടെ വരുന്നുണ്ട് നമുക്ക് രണ്ടും അഞ്ചുമാണെങ്കിൽ പത്തിലേക്ക് മാറ്റാനുള്ള രീതി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ചേതം പത്താക്കാനാണ് ഇവിടെ മൂന്ന് വന്നതുകൊണ്ട് നമുക്കങ്ങനെ പത്തിൻ്റെ കൃതികളാക്കി ഇവിടെ പ്രയാസമാണ് അതുകൊണ്ട് നമ്മൾ നേരത്തെ കഴിഞ്ഞ ചോദ്യത്തിൽ ഒന്നേ ബൈ മൂന്ന് ചെയ്തതുപോലെ ഒന്ന് ബൈ ആറിന് ഒന്ന് ഇൻറ്റു പത്ത് ബൈ ആറ് ഇൻറ്റു പത്ത് അംശ്നു പത്ത് കൊണ്ട് കുണിച്ചു അപ്പോൾ നമുക്ക് പത്തേ ബൈ ആറ് കിട്ടും അല്ലേ പത്ത് ബൈ ആറ് കിട്ടും അല്ലെങ്കിൽ ഈ പത്ത് ബൈ ആറിനെ നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ എങ്ങനെയാണ് എഴുതിയത് ഒന്ന് ബൈ പത്ത് ഇൻറ്റു പത്ത് ബൈ ആറ് എഴുതി അല്ലേ ഒന്ന് ബൈ പത്ത് ഇൻറ്റു പത്ത് ബൈ ആറ് അപ്പോൾ നമുക്ക് പത്ത് ബൈ ആറിൻ്റെ ആൻസർ കണ്ടെത്തണം എന്താ പത്തിന് ആറ് കൊണ്ടു വരിച്ചാൽ പത്തിനെ ആറ് കൊണ്ട് വരിച്ചാൽ അല്ലേ അങ്ങനെയല്ലേ നമ്മൾ ചെയ്തേ അന്ന് പത്തിന് മൂന്നുകൊണ്ട് അരിച്ചുള്ള ചെയ്ത് ഒരാറ് ആറ് ബാക്കി നാല് അതായത് പത്ത് ബൈ ആറിന് നമുക്ക് എങ്ങനെ എഴുതാം പത്ത് ബൈ ആറ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഹരണഫലം ഒന്ന് പ്ലസ് ശിഷ്ടം നാല് ബൈ ആറ് അല്ലേ പത്ത് ബൈ ആറിന് നമുക്ക് എങ്ങനെ എഴുതാം പത്ത് ബൈ ആറ് ഒന്ന് ബൈ പത്തേ ഗുണം പത്ത് ബൈ ആറ് നമുക്ക് എങ്ങനെ എഴുതാം ഒന്ന് പ്ലസ് നാല് ബൈ ആറ് അല്ലേ പത്തിന് നാലോണ്ട് ആറുകൊണ്ട് അടിച്ചാൽ ഒന്ന് ഹരണഫലം ഒന്ന് സിഷ്ടം നാല് ബൈ ആറ് സമം ഇതിനെങ്ങനെ എഴുതി ഒന്ന് ബൈ അല്ലേ ഒന്ന് ബൈ പത്ത് ഇൻറ്റു ഒന്നേ ബൈ പത്തിന് ഉള്ളിലോട്ട് കുളിച്ചു അകത്തോട്ട് കുടിച്ചു അതായത് ഒന്ന് ബൈ പത്ത് ഇൻറ്റു ഒന്ന് ഒന്ന് ബൈ പത്ത് പ്ലസ് ഒന്ന് ഇൻറ്റു നാല് നാല് ചേതമിൻറ്റു ചേതം പ അറുപത് പത്ത് ആറ് അറുപത് നമ്മൾ ഒന്ന് ബൈ ആറ് സമം ഇങ്ങനെ എഴുതി നമ്മൾ അന്ന് ചെയ്ത പോലെ ഈ ഒന്ന് ബൈ പത്തിന് ഇങ്ങോട്ട് കൊടുത്താൽ ഒന്ന് ബൈ ആറ് മൈനസ് ഒന്ന് ബൈ പത്ത് സമം നാല് ബൈ അറുപത് നീട്ടി അല്ലെങ്കിൽ ഒന്ന് ബൈ ആറ് മൈനസ് ഇതിനെങ്ങനെ എഴുതാം പൂജ്യം പോയിൻറ്റ് ഒന്ന് സമം നാല് ബൈ അറുപത് നീട്ടി അല്ലേ നാല് ബൈ അറുപത് നീട്ടി നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ ഇവിടെ ഒന്ന് ബൈ ആറിനെ പത്ത് കൊണ്ട് അംശത്തിലും ജയത്തിലും നമുക്ക് എങ്ങനെ കിട്ടി ഇനി ഒന്ന് ബൈ ആറിന് നൂറ് കൊണ്ട് ഒന്ന് ബൈ ആറ് സമയം ഒന്ന് ഗുണം നൂറ് ബൈ ആറ് ഗുണം നൂറ് അംശത്തിലും നൂറ് കൊണ്ട് കുളിച്ചു അപ്പോൾ നമുക്ക് ഇതേപോലെ എങ്ങനെ എഴുതാം ഒന്ന് ബൈ പത്ത് പുറത്തെടുത്ത പോലെ ഒന്ന് ബൈ നൂറ് അഞ്ച് നൂറ് ബൈ ആറ് എന്നെഴുതാം അപ്പോൾ നൂറ് ബൈ ആറ് നമുക്കെങ്ങനെ ചെയ്യാമെന്ന് അറിയണം നൂറിന് ആറ് കൊണ്ടിരിച്ചാൽ അല്ലേ നൂറ് ബൈ ആറിന് ഇവിടെ ഇതേപോലെ വില എഴുതണം ഒരു ആറ് പത്തിലൊരാറ് അല്ലേ പത്തിലൊരാറ് ആറ് ബാക്കി നാല് ഇനി പൂജ്യം ഇറക്കിയിട്ടു നാൽപ്പത് നാൽപ്പതിൽ എത്ര ആറാണ് ആറ് ആറ് മുപ്പത്തി ആറ് ബാക്കി നാല് അപ്പോൾ പത്ത് ബൈ നൂറ് ബൈ ആറിനെ നമുക്ക് എങ്ങനെ എഴുതാം പതിനാറ് പ്ലസ് ഇഷ്ടം നാലല്ലേ നാല് ബൈ ആറ് എന്ന് മതി പതിനാറ് പ്ലസ് നാല് ബൈ ആറ് അന്നത്തെ പോലെ അതായത് ഒന്ന് ബൈ നൂറ് ഇൻറ്റു പതിനാറ് പ്ലസ് നാല് ബൈ ആറ് ഇവിടെ നമുക്ക് വീണ്ടും നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്തു ഉള്ളോട്ട് കുണിച്ചു ഒന്ന് ബൈ നൂറ് കൊണ്ട് പതിനാറിനെ കുണിച്ചു ഒന്നതിൻറ്റ് പതിനാറ് പതിനാറ് ബൈ നൂറ് പ്ലസ് ഒന്ന് ബൈ നൂറ് കൊണ്ട് നാല് ബൈ ആറിന് കുണിച്ചാൽ ഒരു നാല് നാല് അംശവും വംശവും കുടിച്ചാൽ ഒന്നും നാല് കുണിച്ചാൽ നാല് നൂറും ആറും ഗുണിച്ചാൽ ആറും നൂറ് അല്ലേ സമം നമ്മൾ എന്താണത് ഒന്ന് ബൈ ആറാണ് ഇതിനെങ്ങോട്ട് കൊടുക്കുന്നു അതായത് ഒന്ന് ബൈ ആറ് ആ പ്ലസ് പതിനാറ് ബൈ നൂറിന് മറുവശത്തേക്ക് കൊടുത്തിൽ ഒന്ന് ബൈ ആറ് മൈനസ് പതിനാറ് ബൈ നൂറ് സമം നാല് ബൈ അറുനൂറ് കിട്ടും അല്ലെ പ്ലസ് പതിനാറ് ബൈ നൂറ് ഇങ്ങോട്ട് കൊടുക്കാ മൈനസ് പതിനാറ് ബൈ നൂറ് ഒന്ന് ബൈ ആറ് ഇത് എത്രയാണ് നൂറ് കൊണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥാനം നീക്കി പോയിന്റ് ഇടുക പൂജ്യം പോയിൻറ്റ് ഒന്ന് ആറ് സമം എന്താണ് കിട്ടുക നാല് ബൈ അറുനൂറ് എന്ന് കിട്ടും നാല് ബൈ അറുന്നൂറ് കിട്ടും ഇതാണ് നമുക്ക് കിട്ടുന്ന അടുത്തൊരു സമവാക്യം ഒന്ന് ബൈ ആറിനെ പോ പോയിൻ്റ് ഒന്ന് കുറച്ചപ്പോൾ നാല് ബൈ അറുപത് ഒന്ന് ബൈ ആറിൽ നിന്ന് പോയിൻ്റ് ഒന്നേ ആറ് കുറച്ചപ്പോൾ നാല് ബൈ അറുന്നൂറ് വീണ്ടും നമുക്ക് നേരിട്ട് എഴുതാം ഒന്നുകൂടി ചെയ്തു നോക്കാം അതായത് ആദ്യം പത്ത് കൊണ്ട് കുണിച്ചു ഒന്ന് ബൈ ആറിൻ്റെ അംശത്തിലും ചേർത്താലും പിന്നെ നൂറ് കൊണ്ട് കുണിച്ചു ഇനി നമുക്ക് ആയിരം കൊണ്ട് കുടിച്ച് നോക്കാം ഒന്ന് ബൈ ആറേ സമം ഒന്ന് ഇൻറ്റു ആയിരം യിരം അപ്പം എന്തു കിട്ടും ഇതേപോലെ ഒന്ന് ബൈ പത്ത് പുറത്തെടുത്ത പോലെ ഇവിടെ എന്ത് എഴുതാം ഒന്ന് ബൈ ആയിരം ഗുണിക്കണം ആയിരം ബൈ ആറ് നീട്ട് അല്ലേ ആയിരം ബൈ ആറ് എങ്ങനെ ചെയ്യുക ഹരിച്ചു നോക്കുക നിന്ന് എഴുതാം നമുക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കാം ആദ്യം പത്തിൽ എത്രയാറിൻ്റെ ഒരാറ് ഒരാറ് ആറ് ബാക്കി നാല് അല്ലേ ബാക്കി നാല് ഒരു പൂജ ഇറക്കിയിട്ടു നാൽപ്പതിൽ ആറ് ആറ് മുപ്പത്തി ആറ് ബാക്കി നാല് വീണ്ടും ഒരു പൂജയുണ്ട് അത് ഇറക്കിയിട്ടു ആ വീണ്ടും ആറ് 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 മുപ്പത്തി ആറ് സിഷ്ടം നാല് അപ്പോൾ ഈ ആയിരം ബൈ ആറിന് എയ്യായിരം ഇൻറ്റു ആയിരം ബൈ ആറിന് നമുക്ക് എങ്ങനെ എഴുതാം നൂറ്റി അറുപത്തി ആറ് പ്ലസ് നാല് ബൈ ആറ് അല്ലേ നൂറ്റി അറുപത്തി ആറ് പ്ലസ് നാല് ബൈ ആറ് ഇങ്ങനെ ഈട്ട് ഈ ഹരണഫലം നൂറ്റി അറുപത്താറ് സിഷ്ടം നാല് മുകളിലേതി ബൈ ആറ് അഡീലി അത് നമുക്ക് അടുത്ത ഇതേപോലെ ശ്രമമാക്കി ഉണ്ടാക്കാം ഇങ്ങനെ ചെയ്തു വന്നാൽ ഇവിടെ എന്താ കിട്ടുക ഒന്ന് ബൈ ആറ് അതായത് ഉള്ളോട്ട് കുണിച്ചാൽ ഇതിനെ ഇതിനെയും കുണിച്ചു അതിനങ്ങോട്ട് കുണിക്കുക അപ്പോൾ എന്ത് കിട്ടും ഒന്ന് ഇൻറ്റു നൂറ്റി അറുപത്താറ് നൂറ്റി അറുപത്തിയാറ് ബൈ ആയിരം ആ നൂറ്റി അറുപത്താറ് ബൈ ആയിരം പ്ലസ് ഒന്ന് ഇൻറ്റു നാല് നാല് ബൈ ആറ് ഇൻറ്റു ആയിരം ആറായിരം കിട്ടും നാല് ബൈ ആറായിരം ഇതാണ് ഒന്ന് ബൈ ആറ് പിന്നെ നമുക്ക് നൂറ്റി അറുപത്താറ് ബൈ ആയിരത്തിന് മറുവശത്തേക്ക് കൂടുന്നതും കിട്ടും ഒന്ന് ബൈ ആറ് പറയൂ പ്ലസ് എന്നുള്ളത് എന്താവും മൈനസ് നൂറ്റി അറുപത്തി ആറ് ബൈ ആയിരം സമം നാല് ബൈ എത്രയാണ് ആറായിരം ബന്ധു കട്ടി ഒന്ന് ബൈ ആറിൽ നിന്നും എത്രയാണ് ആയിരം കൊണ്ട് അടിച്ചാൽ മൂന്ന് സ്ഥാനം ഇടത്തോട്ട് നീക്കി ദശാംശ ബിന്ദുട്ടു അതായത് പൂജ്യം പോയിൻറ്റ് ഒന്ന് ആറ് ആറ് സമം നാല് ബൈ ആറായിരം അല്ലേ ഇപ്പോൾ നമുക്ക് മൂന്നാമത്തെ വേറൊരു സമവാക്യം സൂത്രവാക്യം കിട്ടി ഇവിടെ നോക്കൂ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ നമ്മൾ പറഞ്ഞത് ഒന്ന് ബൈ ആറിന് പൂജ്യം പോയിൻറ്റ് ഒന്ന് കുറച്ചപ്പോൾ എന്ത് കിട്ടി നമുക്ക് നാല് ബൈ അറുപത് കിട്ടി ഈ നാല് ബൈ അറുപത് എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യയാണ് നാലിനെ അറുപത് ഭാഗമാക്കിയൊരു ഭാഗമാണ് അല്ലേ നാല് രൂപനെ അറുപത് ആൾക്ക് വീതം വെച്ചാൽ ചെറിയ സംഖ്യ ഉണ്ടാവുള്ളൂ ഇനി ഒന്നേ ബൈ ആറിന് ആറിൽ നിന്നും പൂജ്യം പോയിൻറ്റ് ഒന്നേ ആറ് കുറച്ചപ്പോൾ അല്ലേ ഒന്നേ ബൈ ആറും പൂജ്യം പോയിൻറ്റ് ഒന്ന് ആറ് കുറച്ചപ്പോൾ നാല് ബൈ അറുന്നൂറാണ് ഇവിടെ നാല് രൂപേനെ അറുന്നൂറ് ആൾക്ക് വീതം വെച്ചത് അപ്പോൾ ഇതിനേക്കാൾ ഒരുപാട് ചെറിയ സംഖ്യ ഒരാൾക്ക് കിട്ടുകയുള്ളൂ നാല് രൂപേൻ്റെ അറുന്നൂറ് ആൾക്ക് ഓഹി വെച്ചാൽ ചെറിയ സംഖ്യ ഉണ്ടാവുള്ളൂ ഇനി വീണ്ടും ഒന്നേ ബൈ ആറിനെ പോയിൻ്റ് ഒന്ന് ആറ് ആറ് കുറച്ചപ്പോൾ പോയിൻറ്റ് ഒന്നേ ബൈ ആറിൽ നിന്നും പൂജ്യം പോയിൻ്റ് ഒന്ന് ആറ് ആറ് കുറച്ചപ്പോൾ എത്ര കിട്ടി നാല് ബൈ ആണ് അതായത് ഇവിടെ നാല് രൂപ എത്ര ആൾക്കാണ് ഓഹരി വച്ചത് ആറായിരം ആൾക്കാണ് നാല് രൂപേൻ്റെ ആറായിരം ആൾക്ക് അവർ വെച്ച ഒരാൾക്ക് എത്ര കിട്ടുക അല്ലേ മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ വളരെ വളരെ ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഒന്നേ ബൈ ആറിൽ നിന്നും പോയിൻ്റ് ഒന്ന് കുറച്ചപ്പോൾ ചെറിയ സംഖ്യ കിട്ടി പോയിൻ്റ് ഒന്ന് ആറ് കുറച്ചപ്പോൾ വീണ്ടും ചെറുതായി പോയിൻ്റ് ഒന്ന് ആറ് ആറ് കുറച്ചപ്പോൾ വളരെ 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 ചെറിയ പൂജ്യത്തോട് അടുത്തൊരു സംഖ്യ കിട്ടിയത് ഒരാൾക്ക് ഒന്നും കിട്ടാത്ത മതിയാണ് നാല് രൂപേൻ്റെ ആറായിരം ആൾക്ക് ഓഹരി വെച്ചാൽ ഞങ്ങൾക്ക് നാലുവച്ചാൽ കിട്ടും എന്ന് പറഞ്ഞാൽ ഒന്നേ പൈ ആറിൽ നിന്ന് ഈ കുറക്കുന്ന സംഖ്യകൾ വളരെ ചെറിയ 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 സംഖ്യകളായിട്ട് ചെറുതായി 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 വരിക വീണ്ടും ഒന്നേ പയാറിൽ നിന്ന് പോയിൻ്റ് ഒന്ന് ആറ് 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 കുറച്ചാലോ നാല് രൂപേനെ അറുപതിനായിരം ആൾക്ക് ഓരി വെച്ചാലോ ഓരോ ഓരോ ഓഹരിയേ കിട്ടുള്ളു അതായത് എപ്പോഴാ കഴിഞ്ഞ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞു പത്തിൽ നിന്നും പത്തിൽ നിന്നും ആറ് കുറച്ചാൽ നാലാണ് കിട്ടുക അല്ലേ പത്തിൽ നിന്നും ഏഴ് കുറച്ചാൽ എത്ര കിട്ടും മൂന്നാണ് കിട്ടുക പത്തിൽ നിന്നും എട്ട് കുറച്ചാൽ രണ്ടാണ് കിട്ടുക പത്തിൽ നിന്നും ഒൻപത് കുറച്ചാൽ ഒന്നാണ് കിട്ടുക അതായത് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴാണ് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് ആ സംഖ്യകൾ അടുത്തടുത്ത സംഖ്യ സംഖ്യയാകുമ്പോൾ പത്തിന് പത്തിൻ്റെ അല്ല നാല് കുറവാണ് ആറ് അല്ലേ വീണ്ടും ഏഴായ ഈ സംഖ്യ വലുത് വീണ്ടും ഇതിനോട് അടുത്ത് വരുമ്പോൾ ഇവിടെ കുറയുക ഉത്തരം കുറയാണ് വീണ്ടും അടുത്ത സംഖ്യ പത്തിൻ്റെ ഒന്നും കൂടെ അടുത്ത സംഖ്യ ഏഴിനേക്കാൾ അടുത്ത സംഖ്യയാണ് എട്ട് അല്ലേ പത്തി ആറ് കുറച്ചപ്പോൾ നാല് കുറച്ചും കൂടെ പത്തിൻ്റെ അടുത്ത സംഖ്യ ഏഴ് അത് കുറച്ചപ്പോൾ മൂന്ന് കുറച്ചും കൂടി പത്തിനോട് അടുത്ത സംഖ്യ എട്ട് അത് കുറച്ചപ്പോൾ വീണ്ടും കുറഞ്ഞു കുറച്ചും കൂടി പത്തിൻ്റെ അടുത്ത സംഖ്യയാണ് ഒമ്പത് അത് ആ സംഖ്യ കുറച്ചപ്പോൾ ഒന്നേ കിട്ടുള്ളൂ ഇനി പത്തിൽ നിന്നും ഒമ്പത് അര കുറച്ചാലോ അര കിട്ടുള്ളൂ ഒന്നുമില്ല ഒമ്പതേ മുക്കാൽ കുറച്ചാലോ കാലേ കിട്ടുള്ളൂ പത്തിൽ നിന്ന് പത്ത് കുറച്ചാലോ പത്തിൽ നിന്ന് പത്ത് കുറച്ചാലോ പൂജ്യം കിട്ടും അതായത് ഇവിടെ ഇങ്ങനെ ഈ സംഖ്യ പത്തിനോടടുക്കും തോറും നമുക്ക് കിട്ടുന്ന വ്യത്യാസം കുറഞ്ഞ് 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 തരുന്നു ആ സംഖ്യയുടെ തുല്യമായ സംഖ്യ കുറച്ചാൽ പൂജ്യം കിട്ടുക അതായത് എപ്പോഴാണ് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം പൂജ്യത്തോടടുത്തു വരിക ആ രണ്ട് സംഖ്യകൾ ഏകദേശം തുല്യമാകുമ്പോൾ അല്ലേ ഇവിടെ ഒന്നേ ബൈ ആറിൽ നിന്നും പൂജ്യം പോയിൻറ്റ് ഒന്ന് ആറ് 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 കുറക്കുമ്പോൾ അല്ലേ ഒ അടുത്തൊരു ഒന്നുകൂടി നമുക്ക് എഴുതിയൊക്കെ ഒന്നേ ബൈ ആറിൽ നിന്നും പൂജ്യം പോയിൻറ്റ് ഒന്ന് ആറ് 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 കുറക്കുമ്പോൾ നാല് ബൈ അറുപതിനായിരം കിട്ടുക അതായത് നാല് രൂപ അല്ലേ അറുപതിനായിരം ആൾക്ക് വിഹിതം വച്ചിട്ട് ഒരു വിഹിതം ഒരാൾക്ക് കിട്ടുള്ളൂ അതാണ് നാല് ബൈ അറുപതിനായിരം എന്ന് പറഞ്ഞാൽ നാല് നാലിന് അറുപതിനായിരം ഭാഗമാക്കാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് പൂജ്യത്തോട് വളരെ അടുത്തൊരു സംഖ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ പത്തിന്ന് പത്ത് കുറച്ചപ്പോൾ പൂജ്യം കിട്ടിയെന്തുകൊണ്ട് എന്തുകൊണ്ടാണ് പത്തും പത്തും തുല്യമായതുകൊണ്ട് അതേപോലെ ഒന്ന് ബൈ ആറിൽ നിന്നും പൂജ്യം പോയിൻ്റ് ഒന്ന് ആറ് 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 കുറക്കുമ്പോൾ പൂജ്യമല്ല പൂജ്യത്തോട് വളരെ വളരെ അടുത്തൊരു സംഖ്യ എന്ന് പറഞ്ഞാൽ ഈ സംഖ്യയും ഈ സംഖ്യയും ഏകദേശ തുല്യമാണ് വളരെ ഏകദേശ തുല്യം എന്നാണ് ചെറിയ വ്യത്യാസമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് പറയാം ഒന്ന് ബൈ ആറിൻ്റെ ഏകദേശ വിലയാണ് പൂജ്യം പോയിൻറ്റ് ഒന്ന് ആറ് ആറ് എറ്റ്സെട്ര എന്ന് പറഞ്ഞാൽ ഒന്ന് ബൈ ആറിനോട് വളരെ അടുത്ത് കിടക്കുന്ന സംഖ്യയാണ് ദശാംശ സംഖ്യയാണ് പൂജ്യം പോയിൻറ്റ് ഒന്ന് ആറ് ആറ് എറ്റ്സെട്ര ഈ രീതി തന്നെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് ഒന്നേ ബൈ മൂന്ന് ഇനി ഇതേ രീതിയിൽ നിങ്ങൾ സ്വന്തമായിട്ട് അഞ്ച് ബൈ ആറിനെ ദശാംശ രീതിയിൽ എഴുതാൻ പതിനഞ്ചാമത്തെ ഒരു ചോദ്യം ഞാൻ ഹോംവർക്കായി തരുന്നുണ്ടെന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക അഞ്ച് ബൈ ആറാവുമ്പോൾ ഇപ്പോൾ ഒന്നേൻറ്റ് പത്ത് ബൈ ആറ് അതിൻ്റെ പത്ത് എന്ന് എഴുതുമ്പോൾ അഞ്ച് അതിൻ്റെ പത്ത് ബൈ ആറ് അതിൻ്റെ പത്ത് എഴുതുക അല്ലേ അഞ്ച് അതിൻ്റെ പത്ത് ഇവിടെ അഞ്ച് അതിൻ്റെ നൂറ് ബൈ ആറ് അൻ്റ് നൂറ് ഇവിടെ അഞ്ച് അൻ്റ് ആയിരം ബൈ ആറായിൻ്റെ രൂപ ആ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം ഒന്ന് കണ്ടുപിടിക്കുക എല്ലാവരും ഒന്ന് സ്വന്തം ശ്രമിച്ചു നോക്കാം ഈ വീഡിയോ പലതവണ കണ്ടിട്ട് അപ്പോൾ കിട്ടും അതുകൊണ്ട് നോട്ടിൽ നിന്ന് തന്നെ എഴുതി എഴുതിയിരുത്താൽ വീഡിയോ പലതവണ കാണുക അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം മനസ്സിലാകുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുള്ളൂ കുറച്ച് പ്രയാസമുള്ള ചോദ്യമാണ് നന്നായി ശ്രദ്ധിച്ച് വീഡിയോ കേട്ടിട്ട് വീണ്ടും വീണ്ടും വീഡിയോ കേട്ട് ഈ ചോദ്യത്തിനൊന്ന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക ഓക്കെ